ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാൾട്ടയിൽ ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. നമ്മളിൽ കുറേ പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തവർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ക്വാളിഫിക്കേഷനോ IELTSഓ പാസ്സാവാൻ പറ്റാതെ മറ്റൊരു രാജ്യത്ത് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടാവും അല്ലേ. അവർ ഒത്തിരി ജോലികൾ അന്വേഷിക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും അവർക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മാൾട്ട. അവിടേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്താൽ വിതിൻ 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മാൾട്ടയിൽ എങ്ങനെ എത്തിച്ചേരാമെന്നും മാൾട്ടയിൽ പോകുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നും 5 ട്രെൻഡിങ് ജോബ്സ് ഇൻ മാൾട്ട ഏതൊക്കെയാണെന്നും ടാക്സ് ആൻഡ് ലിവിംഗ് എക്സ്പെൻസ് ഇൻ മാൾട്ട, പിന്നെ വർക്ക് പെർമിറ്റിന് നിങ്ങൾക്ക് ഏജന്റ് ഇല്ലാതെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും, മാൾട്ടയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും എങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാമെന്നും എന്ന് നമുക്ക് നോക്കാം. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിപ്പെടുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാൾട്ടയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. പിന്നെ അവിടുത്തെ സാലറി എന്ന് പറയുന്നത് 1 to 2 lakhs ആണ് കിട്ടുന്നത്. പിന്നെ അവിടുത്തെ വെതർ ഒത്തിരി നല്ലതാണ്. മാൾട്ടയിൽ നിങ്ങൾക്ക് ഏകദേശം 100 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൂം റെന്റിന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് top 5 trending jobs ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഹോട്ടൽ ജോബ്സ് ആണ്. അതിൽ ഹൗസ് കീപ്പിംഗിന്റെ ജോബാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഹൗസ് കീപ്പിംഗിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോറ് ക്ലീൻ ചെയ്യുക, ബാത്റൂം ക്ലീൻ ചെയ്യുക, വാക്യൂം ചെയ്യുക, പിന്നെ ടോയ്ലറ്ററീസ് റീഫില്ല് ചെയ്യുക, ബെഡ് ലിനൻസ് ചേഞ്ച് ചെയ്യുക, ടവൽസ് റീപ്ലേസ് ചെയ്യുക, അങ്ങനത്തെ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ careers.malta@hilton.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് ജോലി ലഭിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫോർ 1 മന്തിലേക്ക് ഫ്രീ ലഭിക്കുന്നതാണ്. അപ്പൊ എത്രയും വൈകാതെ നിങ്ങൾ CV സെൻഡ് ചെയ്യുക. ഈ ഹൗസ് കീപ്പിംഗ് ജോലിക്ക് 1 to 2 lakh സാലറിയാണ് ലഭിക്കുക. സെക്കൻഡ് ട്രെൻഡിങ് ജോബ് എന്ന് പറയുന്നത് ബാർട്ടൻഡേഴ്സ് ജോബ് ആണ്. നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 lakhs വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതാണ്. ബാർ അറ്റൻഡേഴ്സിന്റെ ജോബ് പബ്സുകളിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല സാലറി ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിന്റെ മെനു റെഡിയാക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക, പിന്നെ ഇൻവെന്ററി ചെക്ക് ചെയ്യുക, പിന്നെ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV alex@thebrew.com.md എന്ന ഇമെയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. അലക്സ് ബ്രൂ ആൻഡ് ഗ്രിൽ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബാറാണ്. മൂന്നാമത്തെ ട്രെൻഡിങ് ജോബ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ജോബാണ്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV info@agfmalta.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. നിങ്ങൾ പെയിന്റർ ആണോ, കാർപ്പന്റർ ആണോ, ടൈൽസ് ഇടുന്ന ആൾക്കാരാണോ, റൂഫ് ടൈലർ ആണോ, പ്ലാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നവരാണോ, ഇങ്ങനെയുള്ള ജോലികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ ട്രെൻഡിങ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബാണ്. സെക്യൂരിറ്റീസിന്റെ ജോബ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നാലും ഞാൻ ചെറുതായിട്ട് മെൻഷൻ ചെയ്യാം. ഷോപ്പിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതായത് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് ആരെങ്കിലും ബിഹേവിയർ ഗുഡ് അല്ലാതെ കയറുവാണെന്നുണ്ടെങ്കിൽ അവരെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതും, ഷോപ്പിനുള്ളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുവാണെങ്കിൽ, എസ്പെഷ്യലി തീവ്സിന്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുവാണെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരികയും ചെയ്യുന്നു. പിന്നെ കംപ്ലീറ്റ് ഷോപ്പുകൾ മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. പ്രോപ്പർട്ടി എൻട്രൻസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതും, എന്തെങ്കിലും അലാംസ് ഒക്കെ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതുമാണ് സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബ്. ഈ ജോബിന് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV vacancies@mt.gforest.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. അഞ്ചാമത്തെ ട്രെൻഡിങ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ഹോം ജോബ്സ് ആണ്. കെയർ ഹോമുകളിൽ പ്രായമായവരുള്ള ആൾക്കാരെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ്. അവർക്ക് പേഴ്സണൽ കെയർ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഫുഡ് ഡ്രിങ്ക്സ് എന്നിവ പ്രൊവൈഡ് ചെയ്യുക, അവരെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുപോവുക, അവർക്ക് വേണ്ടിയിട്ട് ഷോപ്പിംഗുകൾ നടത്തുക, അവർക്ക് ടോയ്ലറ്റിങ് ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കെയർ ഹോമിൽ വരുന്ന ജോബ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ജോലി ചെയ്യുവാണെങ്കിൽ ഒരു 1 or 2 ഇയർ ജോലി ചെയ്ത് കഴിഞ്ഞെന്നാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത കൺട്രീസിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എസ്പെഷ്യലി കാനഡ, UK എന്നീ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് 2 lakhs and above ലഭിക്കുന്നതാണ്. ഈ ജോബ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV നിങ്ങൾ hr@goldencare.com.md എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക.
അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് ആണ് സൂപ്പർ മാർക്കറ്റ് ജോബ്സ്. അവിടെ നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് ജോബ് ചെയ്യാൻ സാധിക്കുന്നതാണ്, സ്റ്റോർ മാനേജർ ആവാൻ സാധിക്കുന്നതാണ്, ക്യാഷ്യർ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ്. ഈ ജോലികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV recruitment@greens.com.md എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. അടുത്ത ജോബ് എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറി ജോബാണ്. ഫുഡ് ഡെലിവറി ജോബ് എന്ന് പറയുന്നത് ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമർക്ക് കൊണ്ടുപോയി ഫുഡ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക ടൈമിനുള്ളിൽ നിങ്ങളത് ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ടിപ്പുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV സെൻഡ് ചെയ്യേണ്ട ഇമെയിൽ ID ഇതാണ്, info@amigos.com.md എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. ഇനി നമുക്ക് മാൾട്ടയിൽ എത്ര പെർസെന്റേജ് ടാക്സ് പേ ചെയ്യണം എന്ന് നോക്കാം. 20% ടാക്സ് ആണ് പേ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 25 days ഹോളിഡേയ്സ് ഉണ്ട്. മാൾട്ടയിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലിവിംഗ് എക്സ്പെൻസ് വരുന്നത് ഏകദേശം നിങ്ങൾ ഒരു റൂം റെന്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 euro ആണ് പേ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 100 euro പേ ചെയ്യേണ്ടി വരുന്നതായിട്ടുണ്ട്. അതുകൂടാതെ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് 50 euro പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രാവൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് മിനിമം 50 euro പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 300 euro ആണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നത്. നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ മാൾട്ട ക്ലീനർ ജോബ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 98 more jobs എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ ക്ലീനേഴ്സിന്റെ ജോബ്സ് അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ എന്നുള്ളടത്ത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്ലീനർ എന്നുള്ളതിന്റെ താഴെ Bed365 കരിയേഴ്സ് എന്ന് പറയുന്നതുണ്ട്. അത് നിങ്ങൾ കോപ്പി ആൻഡ് പേസ്റ്റ് ഗൂഗിളിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് ലിങ്കിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ക്ലീനേഴ്സിന്റെ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ക്ലീനേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിനി നോക്കാം. അവരതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓഫീസ് ക്ലീനിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ചില റെസിഡൻഷ്യൽ ഏരിയാസ് ക്ലീൻ ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിന് പ്രത്യേകം നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഫുൾ ടൈം ബേസിസ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡേ ഷിഫ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് എന്നാന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഡേ ഷിഫ്റ്റ് ആണ് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേ ഷിഫ്റ്റ് ആണ് വേണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്നതാണ്, ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ എൻറോൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും സപ്പോർട്ട് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇൻകം പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ആ ഫോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഫുൾ നെയിമും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും റെഫറൻസ് നമ്പറും വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ CV കവറിംഗ് ലെറ്ററും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് maltajobs.mailbox@bed365.com എന്ന ഇമെയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് മാൾട്ടയിൽ PR ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ways നമുക്ക് മാൾട്ടയിൽ PR ലഭിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PRന് എലിജിബിലിറ്റി ഉണ്ടാകുന്നതാണ്. അതൊരു 5 years കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിന് crores rupees നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾക്ക് സാധിക്കുമെന്ന് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മാൾട്ട സിറ്റിസൺ ആയിട്ടുള്ള ഒരാളെ മാരി ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PR ലഭിക്കുന്നതാണ്. പക്ഷേ അവരുടെ കൂടെ 5 years നിങ്ങൾ ടുഗദർ ലിവ് ചെയ്യുന്നതിൻ്റെ പ്രൂഫ് കാണിക്കേണ്ടതുണ്ട്. മൂന്നാമതെന്ന് പറയുന്നത് നിങ്ങൾ സ്കിൽഡ് വർക്കർ ജോബിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 5 years അല്ലെങ്കിൽ 5 to 7 years നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് PRന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒത്തിരി എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. PR ലഭിക്കുക ഒത്തിരി എളുപ്പമുള്ള ഒരു കാര്യമല്ല, പക്ഷേ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മാൾട്ടയിൽ നിങ്ങൾക്ക് ചെന്നു കഴിഞ്ഞെന്നാൽ നിങ്ങൾക്ക് പല ഏരിയകളിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം മാൾട്ട ഒരു ശങ്കൻ ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മാൾട്ടയിലുള്ള എക്സ്പീരിയൻസ് നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ UK നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വെയിറ്റർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബാർ അറ്റൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു എക്സ്പീരിയൻസ് കാണിച്ച് UK ജോബിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. പലരും മാൾട്ടയിൽ നിന്നും UK മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ IDs ആൻഡ് വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.